സ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തലശ്ശേരി കഫേ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള ഒരു നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് അല്ലെ ചക്ക എന്ന് പറയുന്നത് ഇപ്പം എല്ലാ വീടുകളിലും ചക്ക എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് പരീക്ഷിക്കാൻ പറ്റുന്ന നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്കച്ചൊള ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു ചക്കയുടെ ചൊള രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് ഒരു ഒരു ചക്കയുടെ മുഴുവനായിട്ടുള്ളത് രണ്ട് പാട്ടാക്കിയിട്ട് വെച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത് നല്ല ഉണ്ടല്ലോ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ഇതുണ്ടാക്കാനായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരം ഞാൻ ചേർക്കുന്നുണ്ട് മധുരത്തിന് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ ചക്കയുടെ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ പിന്നെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഏലക്കായ ചതച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ എല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു ബാറ്ററി ആക്കി എടുക്കണം നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുമ്പോൾ ഉള്ള ഒരു ബാറ്ററി ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസി അത്രയും ലൂസ് ആവേണ്ട കുറച്ചുകൂടി ഇന്ന് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് ഈ ചക്കയും തേങ്ങയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ അത് കഴിക്കുമ്പോൾ അപ്പോൾ നമുക്കൊന്ന് കടിക്കാൻ ആ തേങ്ങയുടെ ഒരു ബൈറ്റ് നമുക്ക് ആ ചക്കയുടെ പൊരി കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു ബൈറ്റും കൂടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തേങ്ങ ചെറുകയും കൂടി ചേർത്തിട്ടുണ്ട് അതിന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വരും കേട്ടോ എല്ലാം നാടൻ വിഭവമാണല്ലോ ചക്കയായാലും നമ്മുടെ വെളിച്ചെണ്ണ ആയാലും തേങ്ങയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് പൊങ്ങി വരും കാരണം നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള ഉണ്ടാക്കുന്ന ബാറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് നമ്മൾ ഇടേണ്ടത് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് എപ്പോഴും പഴംപൊരി പൊരി ആയാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് നല്ല തിലച്ച എണ്ണയിലേക്ക് ഇടുക അതിനുശേഷം പിന്നെ മീഡിയം ഫ്ലെയിം ആക്കിയതിനു ശേഷം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇപ്പോൾ ഇത് ഒരു സൈഡ് ചെ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ഞാനിപ്പോൾ ഓരോന്നായിട്ടാണല്ലോ ഇട്ടത് അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ഇവിടെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളൊന്ന് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാതും ഇതുപോലെ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കപ്പൊരി എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ പഴം പൊരിക്ക് പകരം നമുക്കത് മനസ്സിലാവുകയോ ഇല്ല കഴിക്കുമ്പോൾ പഴംപൊരിയാണോ ചക്കപ്പൊരിയാണോ എന്താണെന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്തായാലും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും ചക്ക ഇഷ്ടമുള്ള എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവുന്നത് തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് എന്ന് വരുന്നതും അപ്പോൾ ചക്ക വീട്ടിലുള്ളവർ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അപ്പം ചാല വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് തലശ്ശേരി കഫേ